विरुद्ध विद्वेश मनयुक्त पिंजल आखिर
कोरोना विषय
പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൊറോണ പോകും. എല്ലാവരുടെയും ഒരു കാര്യം തിരിപ്പിക്കാൻ പറ്റില്ല, കാരണം എല്ലാവരുടെയും വിശ്വാസം പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കൊറോണ പോകും. അപ്പോ കുർബാന തുടങ്ങിയിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞു. പക്ഷേ ഈ അടുത്തൊരു വീട്ടിലേക്ക് ഞാനും അച്ഛൻ കൂടി പോയി, കാരണം അച്ഛൻ പോകുന്ന സമയം കൊണ്ട് ഈ ദിവസങ്ങളിൽ തന്നെ ഓരോ വീടുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഒരു വീട്ടിൽ ഒരു ശേഷം പറഞ്ഞത് സങ്കടമെന്നാണ്, പക്ഷേ പള്ളിയിലേക്ക് വരാനുള്ള ആത്മാർത്ഥമായ ആഹ്വാനം എനിക്ക് ആത്മാർത്ഥമായ ആഹ്വാനം. പക്ഷെ ഒരു പേടി എന്ന് പറഞ്ഞു പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോവിഡ് കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ ക്വാറന്റൈനിൽ കൊണ്ടു വരും, അപ്പൊ അത് ജോലിയെ ബാധിക്കും. അപ്പൊ ആളവിടെ സങ്കടം പറഞ്ഞു ആരുടെ നമ്മുടെ അച്ഛനെ. അപ്പൊ അച്ഛൻ തമാശ കൂടിയാണ് അവരോട് ചോദിച്ചു, ചേട്ടൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു? ആ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു. അപ്പോ സ്വന്തമായിട്ട് കടയാണ്, ആ കടയാണ്. ഈ കടയിൽ എല്ലാ ദിവസവും ആൾക്കാർ വരും, ആ ആൾക്കാരെ കാണാൻ വേണ്ടി വരും, ബിസിനസ് എല്ലാം ആൾക്കാർ. അപ്പൊ അതിനൊരാൾ കൂടുതൽ പറയാം, കൂടുതൽ ബിസിനസ് അത്രയേ ഉള്ളൂ. പള്ളിയിലായാലും നമ്മുടെ ജോലി സ്ഥലത്തായാലും എവിടെയാണെങ്കിലും വരാറെന്ന് നമുക്ക് വരും. പക്ഷെ പ്രത്യേകമായിട്ട് നമ്മൾ പള്ളി എന്ന് പറയുന്ന സ്ഥലം മാറ്റുന്നതിനെക്കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുന്നത് അർത്ഥമില്ല. അതിനൊരു കാരണം എന്തുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് വരണം എന്നതിൻ്റെ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് വരണം, കുർബാന സ്വീകരിക്കണം? ഈ കോവിഡ് തുടങ്ങിയിട്ടുള്ള ആദ്യകാല മെസ്സേജുകളിലായിരുന്നു എന്തൊക്കെയായിരുന്നു അച്ഛന്മാരെ ഒരുമിച്ചാൽ കുർബാനയ്ക്ക് മുമ്പ് കുമ്പസാരിക്കണം, കുർബാന പോകണം, കൂടിയാൽ മാത്രം വരാം, കുർബാന സ്വീകരിക്കണം, ഇനി അത് കഴിഞ്ഞ് നൊവേന ഉണ്ടെങ്കിൽ അതും കൂടണം, പിന്നെ ആരാധന ഉണ്ടെങ്കിൽ അതിനും കൂടി സമയം ചെലവഴിക്കും. ഇപ്പോൾ ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾ ജീവിക്കുന്നു, ഇതാണ് മെസ്സേജ്. ഇനി എന്തുകൊണ്ട് നമ്മൾ കുർബാന സ്വീകരിക്കുന്നു? നമ്മൾ കുർബാന തുടങ്ങി, കുർബാന തീരുന്നതിന് മുൻപ് നമ്മളെല്ലാവരും കുർബാന സ്വീകരിക്കും. നമ്മളെല്ലാവരും കുർബാന സ്വീകരിക്കുന്ന ആൾക്കാരാണ്. നമുക്കറിയാം ഇപ്പോൾ ആർക്കും തന്നെ നാല് കുർബാന സ്വീകരിക്കാൻ സാധിക്കുകയില്ല. നമ്മളെല്ലാവരും എങ്ങനെയാണ് കുർബാന സ്വീകരിക്കുന്നത്? കൈകളിലാണ്. കുർബാന തരുന്ന സമയത്ത് അച്ഛനൊരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നു, കർത്താവിൻ്റെ ശരി കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ നമുക്ക് തരുന്നത്, കർത്താവിൻ്റെ ശരി. അപ്പൊ നമ്മൾ അതിന് ഉത്തരമായിട്ട് പറയുന്നുണ്ട് ആമി. കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അച്ഛൻ പറയുന്നുണ്ട് കർത്താവിൻ്റെ ശരീരം. വിശ്വാസികളായ നമ്മളെല്ലാവരും പറയേണ്ട ഉത്തരമാണ് ആമി, കാരണം തരുന്നത് കർത്താവിൻ്റെ ശരീരമാണ്. എന്തുകൊണ്ട് നമ്മൾ ആമി പറയണം? നമ്മളൊരു ഗിഫ്റ്റ് സ്വീകരിക്കും, ഒരു സമ്മാനം സ്വീകരിക്കും, അത് വലുതായാലും ചെറുതായാലും നമ്മൾ എന്ത് പറയും? താങ്ക്സ് പറയും. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പക്ഷെ നമുക്കൊരു സമ്മാനം കിട്ടും, ആണ് പറഞ്ഞത്. നമുക്ക് ഇത്രയും ഓർമ്മ, ദൈവം മനുഷ്യനായിട്ട് പറഞ്ഞു നമുക്ക് വേണ്ടി വീടുകൾ ശ്രമിച്ചു മരിച്ചു. ആ മനുഷ്യൻ ഇത്രയും ചെറുതായിട്ട് ഒരു ചെറിയൊരു അപ്പത്തിൻ്റെ രൂപത്തിലായിട്ട് നമ്മളിലേക്ക് വരികയാണ്. അങ്ങനെയാണ് അച്ഛൻ പറയുന്നത് കർത്താവിനെ ശരി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ രീതിയിൽ, വിശ്വാസി അല്ലെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ രീതിയിൽ ഒരു ബഹുമാനമാണ് ആമി. അതാണ് ഓരോ വിശ്വാസികളും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ദിവ്യകാരനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഉയർത്തുമ്പോൾ തന്നെ പറയും ആമി എന്ന് പറയുന്നത്. പക്ഷെ ചില ആൾക്കാർ കർഷകരെ കേൾക്കാത്തതുകൊണ്ടായിരിക്കാം പറയാൻ മറന്നു പോകുന്നു. ഈ വേറെ കൂട്ടം ആളുകളുണ്ട് അവരൊരു പക്ഷെ പറയുന്നുണ്ട് ഹൃദയത്തിലായി, പക്ഷെ എന്ത് വന്നാലും ആമേ എന്നത് നമ്മൾ പറയണം. ഈ മറ്റൊരു കാര്യം ഏറ്റവും അവസാനമാണ്, നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ടെൻഷനുണ്ട്. ടെൻഷൻ ഇല്ലാത്ത ആരും തന്നെ ഇപ്പൊ ഫോറിൻ കൺട്രീസിലാണെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഷുഗറിനും മറ്റു അസുഖങ്ങൾക്കല്ല, മാനസിക രോഗത്തിനാണ്. നമ്മളൊരിക്കലും വിചാരിക്കരുത് ഫോറിൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്തല്ലേ, അതിവിടെ വരില്ല എന്ന് വിചാരിക്കരുത്. കാരണം ചൈനയിലുള്ള കോവിഡ് ഈ അടുത്ത വീട്ടുവരുത്തി, അപ്പോൾ നാളെ അന്ന് അവർക്ക് വന്ന അസുഖം നാളെ നമുക്കും വരാം. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ എല്ലാവരും പറയുന്നത് കുർബാന എന്നത് ഓരോ ദിവസവും ക്രിസ്തുനാഥൻ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വഴിയാണ്. അതല്ലാതെ വേറെ മാർഗമില്ല. ക്രിസ്തുനാഥനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വഴിയാണ് കുർബാന. ആ കുർബാനയ്ക്ക് വേണ്ടി ഓരോ ദിവസവും നമ്മൾ വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. പക്ഷെ സ്വീകരിക്കുന്നതിന് മുൻപ് നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ട ഒരു നിലപാടുമുണ്ട്, ഒരു ഒരുക്കമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായിട്ടും തെറ്റുപറ്റുന്നത് വിധത്തിനാണ്. വിധക്കാരൻ വിധിക്കുന്നത് വിത്തുകളും വളരുന്നുണ്ട്, പക്ഷെ പ്രശ്നം പറ്റുന്നതാർക്കാണ്? നിലത്തിനായി. നമ്മുടെ ജീവിതത്തിലും പ്രശ്നം പറ്റുന്നതാർക്കാണ്? നമ്മുടെ ഹൃദയത്തിനാണ്.
ഹൃദയത്തിന് പക്ഷെ ബലമില്ലെങ്കിൽ നമ്മളത് വീണു. നമ്മളൊരു പ്രളയം അനുഭവിച്ച ആൾക്കാരാണ്, വേറെ മറ്റു പല പ്രശ്നങ്ങളുടെ സന്തോഷം ഇപ്പോൾ തോന്നുന്നു. നമ്മൾ ഇതും കടന്നു പോകണം, സ്വർണരാജാവ് പറഞ്ഞതുപോലെ ഇതും കടന്നു പോകും. പക്ഷെ ആ കടന്നു പോകുന്നു പറയുന്നതിന് നമുക്കൊരു ധൈര്യം വേണം. ആ ധൈര്യം നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ ദിവ്യ ഔഷധമാണ് കുർബാന. ആ കുർബാന സ്വീകരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം വേണം, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വിശുദ്ധി വേണം. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെല്ലാ ദിവസവും കുർബാന സ്വീകരിക്കണം. ആ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയോടുള്ള നന്ദിയായിട്ടുള്ളത് ആമേൻ പറയണം. കാരണം ഇതാ കർത്താവിന്റെ ശരീരം എന്ന് പറയുമ്പോൾ ആമേൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കും, എൻ്റെ ഹൃദയം അവന് വേണ്ടി ഞാൻ ഒരുക്കുകയും ഗുണമുള്ള കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവെ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് വേണ്ടി ഒരു ശരീരം എൻ്റെ ഹൃദയത്തിൽ ഒരുക്കാനുള്ള കൃപാവനം എനിക്ക് നൽകണമേ. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. ഗുരുവിൽ നിന്ന് നമ്മുടെ വിശ്വാസം വിറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ദൈവപുത്രനും കർത്താവുമായ ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധമായ ദൈവത്തിന് തങ്ങളെ തന്നെ അർപ്പിച്ചിട്ടുള്ളവരെല്ലാം അവരുടെ സഹായത്താൽ തങ്ങളുടെ വ്രതപ്രതിജ്ഞ വിശ്വസ്തയോടെ ആത്മാരിക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിധത്തിലും നിന്നും മോചിതരായി സ്വതന്ത്ര മനസ്സോടെ ജനങ്ങളെ അവരുടെ ശുശ്രൂഷിക്കുന്നതിന് അർഹരാകാൻ അവരുടെ ഇടയിൽ സമാധാനത്തിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകാന്തിയാലും ലോകത്താലും പ്രവേശിക്കുന്ന വൃദ്ധജനങ്ങൾ അവിടെ സഹോദര സ്നേഹങ്ങളാൽ ശക്തിപ്പെടുവാൻ കർത്താവിനോട് ഇക്കാലയളവിലെ തങ്ങളെ ദൈവം നമ്മെ പരിപോഷിപ്പിക്കുന്നവരൊന്നും ഒരിക്കലും വിരമിക്കുന്നില്ല. അതിനാൽ കൃത്യമായ അമ്മ അനുഭവിക്കുവാൻ പ്രാപ്തരാകുന്നു. ഈ തങ്ങളെ ഉപയോഗിക്കുവാൻ നാം പരിശീലിക്കുന്നവരായി ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. തൊഴിൽ മേഖലകളിൽ ഒത്തിരി ഞെരുക്കുകൾ അനുഭവിക്കുന്നവരുണ്ട്, പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നവരുണ്ട്. ഓർക്കാം ഈ ദിവസങ്ങളിലും ജന്മദിനങ്ങളും വിവാഹ വാർഷികങ്ങളും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നവരെ സമർപ്പിക്കാം. രോഗികളായിട്ടുള്ള മക്കളെ ഓർക്കാം, പ്രത്യേകിച്ച് ലോകം മുഴുവൻ കൊറോണ ബാധയിലെ ജനിക്കുന്നവരുണ്ട്, അവരെ സമർപ്പിക്കാം. കർത്താവെ, യാചിക്കുന്ന മക്കളുടെ പ്രാർത്ഥനകൾ അവരുടെ സന്നിധിയിൽ പ്രീതികരമായി തീരട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാണ് യാചിക്കാൻ ധൈര്യപ്പെടാത്തത്. എല്ലാവിധ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഇതുകൊണ്ട് ജീവിതം താരീയാ
ഉയർപ്പിന്റെ പ്രത്യാശയുടെ നമ്മുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ
സകലരെയും അവർ ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെയെല്ലാം സ്വീകരിക്കുകയും ചെയ്യണം. പ്രത്യേകമായി കൊറോണ ബാധയും ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞിരുന്ന എല്ലാവരുടെയും ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഞങ്ങളുടെ വീണ്ടും ദേശത്തിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കനികയുടെ ഭർത്താവായ വിശുദ്ധ യോസേഫിനോടും അനുഗ്രഹീതരായ പൗസ്തരന്മാരോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായോടും കാലാകാലങ്ങളിലങ്ങേയും പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും മാലാകാമാരോടും മുത്ത് നിത്യജീവനിൽ പങ്കു ചെയ്യുമ്പോൾ ഞങ്ങളെ അരങ്ങരാക്കുകയും അവരുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയുടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒരു നോക്ക് ചൊല്ലാം, ഒരു നോക്ക് കാണാം, യേശുവിനെ വരുമോ എന്നോട് ചെയ്യാം.
Thank you.